അസ്സലാമു അലൈക്കും, നമസ്കാരം. എ എൻ പി ഇൻഫോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ്. എ ടി എം കാർഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇതുപോലെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മൾ അറിയാതെ വരാൻ ചാൻസ് ഉള്ള ഒരു അപകടത്തെ പറ്റി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇതിനുള്ള ഒരു സൊല്യൂഷനും കൂടെ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സാധാരണ നമ്മൾ ഡെബിറ്റ് കാർഡ് ബാങ്കുകൾ ഇഷ്യൂ ചെയ്ത് തരുന്നത് ഇതേപോലുള്ള നോർമൽ കാർഡുകളായിരുന്നു, ഇതേപോലെ ചിപ്പ് വെച്ചിട്ടുള്ള നോർമൽ കാർഡുകളായിരുന്നു. ഇപ്പോൾ അതിനുശേഷം നമുക്ക് പുതുതായി വന്ന കാർഡുകളാണ് വൈഫൈ എനേബിൾ ആയിട്ടുള്ള കാർഡുകൾ. അങ്ങനെയുള്ള കാർഡുകൾക്ക് ഒരു വൈഫൈൻ്റെ ഐക്കൺ തന്നെ അതിൻ്റെ മേലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള കാർഡുകൾക്കാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം വരുന്നത്. ഈ വൈഫൈ കാർഡ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരിക്കലും ഒരു ട്രാവൽ പോയായിരുന്നു. ആ ട്രാവൽ പോകുന്ന ടൈമിൽ ഞാനൊരു പമ്പിൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അവിടെ ഒരു 500 rupees ഞാൻ ഫ്യൂവൽ അടിക്കാൻ അവരോട് പറഞ്ഞു. അങ്ങനെ ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെബിറ്റ് കാർഡാണ് കൊടുത്തത്. അവർക്ക് ക്യാഷിന് പകരം ഡെബിറ്റ് കാർഡ് കൊടുത്തു. ഡെബിറ്റ് കാർഡ് കൊടുത്തപ്പോൾ ആദ്യം നമ്മുടെ പിൻ നമ്പർ അടിച്ചു, അത് ഡിക്ലൈൻ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിൻ നമ്പർ തെറ്റിയാന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും 500 എൻ്റർ ചെയ്തിട്ട് പിൻ നമ്പർ അടിച്ചു, അതും ഡിക്ലൈൻ ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾ പറഞ്ഞു ഇതിന് എന്തോ കാർഡിന് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തോളൂന്ന്. അപ്പോൾ ഞാൻ ക്യാഷ് കൊടുക്കാൻ തയ്യാറായി. ആ ടൈമിലാണ് എൻ്റെ മൊബൈലിലേക്ക് എനിക്കൊരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് കണ്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ക്യാഷ് നഷ്ടപ്പെടാതിരുന്നത്. അത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 500 വെച്ചിട്ട് 2 പ്രാവശ്യം, അതായത് 1000 rupees അതിൽ നിന്ന് ഡിഡക്റ്റ് ആയിരുന്നു. ആദ്യം എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ അതിൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് ആ 500 rupees വെച്ചിട്ട് 2 തവണ നമുക്ക് ഡിഡക്റ്റ് ആയിട്ടുള്ളത്. അത് ആളോട് പറഞ്ഞപ്പോൾ ആൾക്ക് അത് മനസ്സിലായില്ല, എന്താ സംഭവിച്ചെന്ന് ആൾക്കും മനസ്സിലായില്ല. ആൾ പറഞ്ഞു എനിക്ക് ക്യാഷ് ഇതിലേക്ക് വന്നിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഡെബിറ്റ് കാർഡിൽ നിന്ന് 2 ഡിക്ലൈൻ ആയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ആ ഡെബിറ്റ് കാർഡ് കൊടുത്തതിൻ്റെ കൂടെ എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡും കൂടെ ഉണ്ടായിരുന്നു. അത് വൈഫൈ എനേബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡായിരുന്നു. ഈ വൈഫൈ എനേബിൾ ആയ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിൻ നമ്പർ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ആ സ്വൈപ്പിംഗ് മെഷീനിൽ ഒരു എമൗണ്ട് എൻ്റർ ചെയ്താൽ നമ്മൾ കാർഡ് അതിൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് ഡിഡക്റ്റ് ആവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഇയാളത് സംഭവിച്ചില്ല. അങ്ങനെ അവിടുത്തെ പമ്പിലെ മാനേജർ വന്നു, ആൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി. അയാൾ അത് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എൻ്റെ 500 ഫ്യൂവൽ അടിച്ച എമൗണ്ട് കഴിച്ചിട്ട് ബാക്കി ഒരു 500 എനിക്ക് റീഫണ്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതെല്ലാവർക്കും വരാൻ ചാൻസ് ഉള്ളൊരു പ്രശ്നമാണ്. ഈ വൈഫൈ കാർഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വൈഫൈ കാർഡ് മിസ്സാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് ഇപ്പോൾ ആർക്കെങ്കിലും വേറൊരാൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ അയാൾ പോയിട്ട് ഇതിൽ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെഷീൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റ് ആയി പോകുന്നതാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ എൻ്റെ ബാങ്കിൽ അന്വേഷിച്ചു. അപ്പോൾ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ വൈഫൈ കാർഡിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെ തന്നെ, ഇതിൻ്റെ പ്രോസസ്സിങ് ഇങ്ങനെ തന്നെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഈ സർവീസ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ത്രൂ നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്നത് ICICI ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ICICIൻ്റെ മൊബൈൽ ആപ്പിൽ കയറിയിട്ട് അതിന് ഡിസേബിൾ ചെയ്തു. നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും അക്കൗണ്ട് ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരുടേതായ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പും ഓൺലൈൻ ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് അത് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ICICIയുടെ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ICICIയുടെ മൊബൈൽ ആപ്പിൽ കയറിയിട്ട് എങ്ങനെയാണ് നമുക്കൊരു വൈഫൈ എനേബിൾ ആയ കാർഡിൻ്റെ വൈഫൈ ഫെസിലിറ്റി എങ്ങനെയാണ് നമുക്ക് ഡിസേബിൾ ചെയ്യാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യമായി ICICI ബാങ്കിൻ്റെ മൊബൈൽ ആപ്പായ iMobile Pay എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പിൻ നമ്പറോ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം എനിക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ വൈഫൈ ഫെസിലിറ്റിയാണ് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ മൈ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ മാനേജ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അതിൽ നാലാമത്തെ ഓപ്ഷൻ ടാപ്പ് ആൻഡ് പേ എന്നുള്ള ഓപ്ഷൻ ഇതിൽ ഓണായിട്ടാണ് കിടക്കുന്നത്. എല്ലാവർക്കും ഇത് ഡിഫോൾട്ടായിട്ട് ഓണായിട്ടാവും കിടക്കുന്നുണ്ടാവുക. ആ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യുക, കൺഫേം ചെയ്യുക. ഇനി നമ്മുടെ കാർഡിൻ്റെ വൈഫൈ ഫെസിലിറ്റി ഡിസേബിൾ ആയിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching AMP Info.